പിന്നെ ആ അതിൽ വായിച്ചപ്പോൾ ഒരു ടെസ്റ്റ് എനിക്ക് ഒരു ഒരു നേഴ്സ് എനിക്ക് അയച്ചത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കാര്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കയറി അടഞ്ഞ് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ അവർ കയ്പ്പുനീരാണ് കൊടുക്കുന്നത്. അപ്പം മുഖം മാറ്റി കയ്പ്പുനീര് കുടിക്കാതെ. അപ്പോഴാണ് യേശു പ്രാർത്ഥിച്ചത്, കർത്താവേ പിതാവേ ഇവർ ചെയ്യുന്ന എന്താന്ന് ഇവർക്ക് അറിയത്തില്ല പിതാവേ, ഇവരോട് പൊറുക്കണമേ, ഇവരെ ശിക്ഷിക്കരുതേ, ഇവരോട് ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തിയത് നമ്മുടെ ഗുരുവാണ്. അവസാനം ഈ കാലയിൽ ഇങ്ങനെ ഉയർത്തി പിടിച്ച് ബോഡി നിർത്തി. അപ്പൊ ഈ കംപ്ലീറ്റ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബോഡി ഈ ശ്വാസകോശം മൊത്തം അടയും. അടഞ്ഞു കഴിയുമ്പോൾ ബ്രീത്തിങ് കിട്ടാൻ വേണ്ടിയിട്ട് ക്രൂശിൽ കിടക്കുന്ന ആൾ കാലയിൽ ബോഡി ഭയങ്കരമായിട്ട് ഉയർത്തും, ഇങ്ങനെ നിവർത്തി ഇങ്ങനെ എടുക്കും ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട്. ആ നിവർത്തി ഉയർത്തുന്ന സമയം ക്രൂശ് കിടന്ന ആട്ടും യേശു അത് അനുഭവിച്ചതാ. ആ ശ്വാസം കിട്ടാൻ വേണ്ടി, ഓക്സിജൻ കിട്ടാൻ വേണ്ടി ആ ക്രോസ് കിടന്ന ആട്ടിന്നാ പറയുന്നത്. കണ്ടോണ്ടിരുന്ന യോഹന്നാൻ പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുക, ശിഷ്യൻ പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുക. ആ സമയത്ത് കൂടത്ത് നിൽക്കുന്ന ഒരു കള്ളൻ കളിയാക്കുന്നുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു കള്ളൻ പറഞ്ഞു, കർത്താവേ അങ്ങ് രാജ്യത്വം പ്രാപിക്കുമ്പോൾ, അതായത് നിത്യജീവൻ അങ്ങാണ്, അങ്ങ് നിത്യജീവൻ മരണമങ്ങേക്കില്ല, അങ്ങ് രാജ്യത്തെ പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണം, എന്നെയും കൂടെ ഓർക്കണം. ആ വെപ്രാളത്തിൽ യേശു അവന് മറുപടി പറയാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ, മരിക്കാൻ വേദനയെടുത്ത് ക്രോസിൽ കടക്കുമ്പോഴും പിതാവിന്റെ നാവാൻ ശരീരത്തെ വിട്ടുകൊടുക്കുന്ന ഒരു തമ്പുരാനെയാണ് ഞാൻ കാണുന്നത്. പിതാവിന് വേണ്ടി സംസാരിക്കാൻ, പിതാവിന് വേണ്ടി വർത്തമാനം പറയാൻ ആ സമയത്ത് തയ്യാറാകുന്ന യേശുവിനെയാണ് ഞാൻ അവിടെ കാണുന്നത്. ഇതാണ് സകനത്തിൽ ഞാനും നിങ്ങളും തള്ളിപ്പറയും, കഥ വരുമ്പോൾ ഞാനും നിങ്ങളും തള്ളിപ്പറയും. ജീസസ് അതല്ല, അവിടെയും പിതാവിന്റെ നാവാൻ യേശു തയ്യാറായി. യേശുവിനെ കാൽവരിമലയിലേക്ക് കൊണ്ടുപോവാം. പീലാത്തോസിന്റെ അവിടുന്ന് കാൽവരിമല, ഞാൻ ഒരുപാട് വട്ടം പോയത് കൊണ്ട് എനിക്കറിയാം. കുറച്ച് ദൂരമുണ്ട്, നമുക്കൊരു ഒരു ഒരു മണിക്കൂർ നടക്കാനുള്ള ദൂരം ഉണ്ടാവും. യേശു ക്രൂശുമായിട്ട് പോകുന്നത് കാരണം ഒരു മണിക്കൂറോളം എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് ഉടക്കി ചെല്ലാവുന്നതേ ഉള്ളൂ കാൽവരി മല വരെ. അപ്പൊ യേശുവിന്റെ വെച്ച് തോളിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ടീ കുരിശിന്റെ മുകളിൽ ശീർഷകം മടിക്കാവുന്ന തരത്തിൽ, ഇന്ന് നമ്മൾ ഈ കാണുന്ന കണക്കുള്ള കുരിശ, സാധാരണ റോമക്കാരുടെ കുരിശ് എന്ന് പറയുന്നത് ഇവിടം വരെ വരുത്തുള്ളൂ, ഈ മേളത്തത് കാണത്തില്ല. മേളത്തത് ഇല്ലാത്തത് കുരിശ് ടീ കുരിശാണ്. ടീ കുരിശ് എപ്പോഴും ഈ അർത്തമീസിനുള്ള ബലിയായിട്ടാണ് റോമക്കാർ അതിനെ കാണുന്നത്, അർത്തമീസിനുള്ള ബലിയായിട്ടാണ്. പക്ഷെ ഫ്രാൻസിസ് അസീസി സഭയ്ക്ക് ഒരു തൗ കുരിശുണ്ട്, അതല്ല ഞാൻ ഈ പറയുന്ന സബ്ജക്റ്റ് അല്ല അത്. അത് തൗ എന്ന് പറയുന്ന എബ്രായ ഭാഷയിലെ ഏറ്റവും അവസാനത്തെ അക്ഷരത്തെയാണ്, അത് കുരിശിൻ്റെ രീതിയിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെ മേളി ഇങ്ങനെ റാ പോലെ ഇരുന്ന് വരാം, അതാണ് തൗ കുരിശ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. അത് എബ്രായ ഭാഷയിലെ ഏറ്റവും അവസാനത്തെ അക്ഷരമായതുകൊണ്ട് വചനങ്ങളുടെ വചനമെന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ യേശു വചനങ്ങളുടെ വചനം എന്ന അർത്ഥത്തിലാണ് ഈ തൗ എന്ന് പറയുന്ന ഒരു എബ്രായ ഭാഷ ഫ്രാൻസിസ് കോൺവെൻ്റ് എല്ലാം ഇട്ടുകൊണ്ട് നടക്കുന്നത്. അതല്ല ഞാൻ പറയുന്നത്, ഇത് ടീ പോലെ ഇരിക്കും, മേളിൽ കാണത്തില്ല, അതാണ് അർത്തമീസ് ദേവിക്കുള്ള ബലിയായിട്ട് അതിനെ കാണുന്നത്. എന്നാൽ യേശുവിൻ്റെ, അതുകൊണ്ടാണ് ക്രൂശിൽ മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് വെച്ചാൽ അർത്തമീസിന് ബലിയായി തീർന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന അർത്ഥമാണ്. എന്നാൽ യേശുവിൻ്റെ ക്രൂശിന് ശീർഷകം വെച്ചു കൊടുത്തു, അപ്പോൾ അത് അർത്തമീസിൻ്റെ ബലിപീഠം ആവത്തില്ല. ഇങ്ങനെ ശീർഷകം മേലോട്ട് ഉയരം വെച്ചു കൊടുക്കും, മേലോട്ട് ഉയരം വെച്ചു കൊടുക്കുമ്പോൾ അത് അവരുടെ ബലിയായി മാറാറില്ല, അത് മരണശിക്ഷയ്ക്കുള്ള മരത്തടിയിലുള്ള മരണ തൂക്കിയുള്ള മരണത്തിന് വരം, കല്ലെറിഞ്ഞ മരണത്തിന് വരം, മരത്തടിയിലുള്ള മരണമായിട്ടേ അതിനെ പരിഗണിക്കത്തുള്ളൂ. കാരണം അവരുടെ ട്രഡീഷൻ മാറി അപ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് യേശുവിനെ ടീ കുരിശ് വെക്കാതെ ഈ ശീർഷകം അടിക്കാവുന്ന കുരിശ് വെച്ചത്. അപ്പോൾ യേശുവിനെ ഇങ്ങനെ
ക്രൂശിൽ തറച്ചിട്ട് അതിന്റെ മേളിൽ അതിന്റെ കുറ്റപത്രം അടിക്കാനായിട്ട് മേള് ഉപയോഗിക്കും. യെസ്, ഇതാണ് റോമന്റെ നിയമം. ഇതാണ് ഇനി അടുത്തത് ശ്രദ്ധിക്കുക. യേശുവിൻ്റെ തല ഈ തോളിൽ ഈ ക്രൂശും വെച്ച് കാൽവരി മലയിൽ ചെല്ലുമ്പോഴത്തേക്ക് രാവിലെ, അതായത് യേശു പറയുന്നുണ്ട്, ഞാൻ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം, ഒരുക്കത്തിൻ്റെ തിരുനാൾ, അതാണ് വ്യാഴാഴ്ച, ആ വൈകുന്നേരമായപ്പോൾ യേശു പറയുന്നുണ്ട് ഞാൻ ഒന്നും കഴിക്കത്തില്ല, മുന്തിരിയിൽ നിന്നോ അപ്പത്തിൽ നിന്നോ ഞാൻ ഒന്നും കഴിക്കുന്നില്ല എന്ന് ശിഷ്യരോട് പറയുന്നുണ്ട്. ഇപ്പം വ്യാഴാഴ്ച മുതൽ യേശു ഒന്നും കഴിച്ചിട്ടില്ല. വ്യാഴാഴ്ച രാത്രിയിൽ, വെള്ളിയാഴ്ച വെളുപ്പാക്കാലത്തോടുകൂടി യേശുവിനെ പിടിക്കപ്പെടുന്നുണ്ട്, അവിടെ വെച്ച് കഴിച്ചിട്ടില്ല. പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ചാട്ടവാറടിയേക്കുമ്പോഴും മുള്ള് തലയിൽ അടിച്ചു കയറ്റുമ്പോഴും യേശു പട്ടിണി തന്നെയാണ്. അവിടെ യേശു തൻ്റെ പട്ടിണിയോ തൻ്റെ വേദനകളോ യേശു നോക്കുന്നില്ല. പിതാവ് എന്നെ ഏൽപ്പിച്ചു, എനിക്കത് ചെയ്യണം. കയ്യപ്പാസിൻ്റെ വീട് ടൂറിന് കാണാൻ പോകുന്നവർക്കറിയാം, കയ്യപ്പാസിൻ്റെ വീട്ടിൽ ചെന്ന ഉടനെ വിചാരണയല്ല, അതായത് കയ്യപ്പാസിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് ചർച്ച് കമ്മിറ്റി വരുന്നത് വരെ കുറ്റവാളിയെ ജയിലിൽ പാർപ്പിക്കും. അത് വീടിൻ്റെ അകത്ത് തന്നെയാണ് ജയിൽ. ഈ കയ്യപ്പാസിൻ്റെ ഫ്രണ്ട് വരാന്തേ കൂടെ കൊണ്ടുവന്നിട്ട് ഞാൻ ആ വീട് ഈ പ്രാവശ്യം പോയി കണ്ടതാണ്, എല്ലാം കാണിച്ചു കൊടുത്തതാണ്. ഇവരെ കൊണ്ടുപോയിട്ട് മേളിൽ ഒരു ചെറിയൊരു അറ വെച്ചിട്ടുണ്ട്, താഴെ കുഴിയാ, മണ്ണുകുഴിയാ. എന്തെന്നറിയ, ഈ മേളിൽ തറയിൽ നിന്ന് താഴോട്ട് തള്ളി അങ്ങിടത്തേ ഉള്ളൂ, പടോന്നടിച്ച് തറയിൽ ചെന്ന് വീഴണം. ഏകദേശം ആ കുഴിക്ക് ഈ കർട്ടൻ്റെ, ഇപ്പം ഈ കർട്ടൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നതിൻ്റെ അവിടുന്ന് താഴത്തെ സ്റ്റേജ് വരെ ആഴമുണ്ട്. മേളിൽ നിന്ന് തള്ളി തറയിടും, തറയിൽ ചെന്ന് കുറ്റവാളി വീഴും. യേശു അങ്ങനെ വീണിട്ട് ചരിത്രകാരന്മാർ പറയുന്നത് യേശു ആ മതിലിലൂടെ, ആ കുഴിയുടെ മതിലിലോട്ട് ഇങ്ങനെ ചാരി നിന്ന് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നെന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അത് അറിയണമെങ്കിൽ യശയ 53 കാണണം. നിങ്ങൾ വായി എടുക്കണ്ട, വീട്ടിൽ ചെല്ലുമ്പോൾ എടുത്ത് നോക്കിയാൽ മതി. യശയ 53 ക്രിസ്തു അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് പറയുന്നത്. ഇനി അവിടെ നിന്നാണ് യേശുവിനെ വിചാരണയ്ക്ക് എടുക്കുന്നതും യേശുവിനെ തുപ്പുന്നതും. തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഈ പിന്നെ ഹെറോദോസിൻ്റെ വീട്. ഹെറോദോസിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പരിഹസിക്കുന്നതും പീലാത്തോസിൻ്റെ അരമനയിൽ എത്തിക്കുന്നതെല്ലാം, ഇതെല്ലാം തൊട്ടടുത്തതാണ്. പീലാത്തോസിൻ്റെ അരമയിൽ നിന്ന് ക്രൂശുമായിട്ട് പോകുമ്പോൾ ആഹാരമില്ല, വെള്ളമില്ല, ഒന്നുമില്ല, തലേന്ന് മുതൽ പട്ടിണി കിടന്ന ശരീരത്തോടുകൂടി അപമാനവും മാനസിക മുറിവും വളരെ ഭയങ്കരമായി അനുഭവിച്ച വേദനയോടുകൂടിയാണ് യേശു പോകുന്നത്. അതുകൊണ്ടാണ് പകുതി വഴിയെത്തിയപ്പോൾ യേശു തളർന്നുപോയത്. കാരണം ചാട്ടവാറയുടെ അടിയേറ്റുള്ള ബ്ലഡിൻ്റെ ഒഴുക്ക്, അവിടെ വെച്ച് മരിക്കുന്നതായപ്പോഴാണ് മറ്റൊരാളുടെ സഹായം ഇവർ തേടുന്നത്. കാരണം എങ്ങനെയെങ്കിലും യേശുവിനെ ക്രൂശിൽ തറച്ച് തന്നെ കൊല്ലണം, അതാണ് അവരുടെ പദ്ധതി. അതുകൊണ്ട് അവിടുന്ന് ക്രൂശ് ചുമന്നിരുന്നെങ്കിൽ യേശു ഒരു വശം മരിച്ചുപോയെന്നെ. അവിടുന്ന് ശിമയോൻ സഹായിക്കാൻ വന്നത് യേശുവിനെ ജീവനോടെ ക്രൂശിൽ തറയ്ക്കാൻ അവരിടയായി. ഈ ക്രൂശിൽ തറയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് അണിയടിക്കുന്നത്. ഈ ഭാഗത്ത് ഇവിടെ അണിയടിക്കാറില്ല, ഇവിടെയാണ് അണിയടിക്കുന്നത്. ഈ ആണി കൈ ഇങ്ങനെ വലിച്ചു പിടിക്കും, വിരിച്ചു പിടിക്കും, എന്നിട്ട് ആണിയടിക്കും. അങ്ങനെ ആണിയടിക്കുന്ന ഒരു രീതിയാണ് യഹൂദന്മാർക്ക് ഉള്ളത്. ഇപ്പോൾ രണ്ട് കൈകളും നല്ലപോലെ, അതുകൊണ്ടാണ് ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ അത് ആ ചരിത്രം, പ്രത്യേകിച്ച് ജോസഫസ് എഴുതുന്ന ചരിത്രങ്ങൾ പഠിച്ചിട്ടാണ് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ ബിൽ ഗിബ്സൺ അങ്ങനെ ചെയ്യിപ്പിച്ചത്. കയർ കൊണ്ട് യേശുവിൻ്റെ കയ്യിൽ വലിച്ചിട്ട് ഇങ്ങനെ വലിച്ചണിയടിക്കുന്നത് ചെയ്തത് ആ ചരിത്രം അറിയാവുന്നത് കാരണമാണ്. അങ്ങനെ ബലമായി പിടിച്ചിട്ട് കൈയടിക്കുക. ഏതോ ഒരു ചരിത്രത്തിൽ പറയുന്നുണ്ട് യേശു ഈ ക്രോസ് ചുമന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇടത് തോളിലാണ് ക്രോസ് വെച്ചു കൊടുത്തത്. അങ്ങനെ ആ ക്രോസ് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഈ കൈ കാൽവരി മലയിൽ എത്തിയപ്പോൾ സ്റ്റക്കായിപ്പോയി. ചരിത്രത്തിൽ പറയുന്നതാണ് ഈ കൈ നിവരത്തില്ല, അപ്പോൾ കിടക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ വെച്ചാൽ കിടക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ അവർക്ക് ക്രൂശിൽ തറയ്ക്കണമെങ്കിൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒരു വല്ലാതായിപ്പോയി.
അപ്പോഴാണ് അവർ കയറുകൊണ്ട് കെട്ടിയിട്ട് ഈ കൈ പിടിച്ച് ആ എല്ലാം കൂടെ ഒട്ടിക്കുന്ന തരത്തിൽ, എല്ലാം ഒടിഞ്ഞിട്ടില്ല മറിച്ച് അതിൻ്റെ മസിൽ പേശികൾ ആ വിരിഞ്ഞ് വരുന്ന തരത്തിൽ ഇന്നിങ്ങനെ വലിച്ചെടുത്താണ് പാസ്റ്റർ ഓഫ് ദ ക്രൈസ്റ്റ് ബിൽ ഗിബ്സൺ ആണിയടിക്കുന്നത് കാണിക്കുന്നത്. അത് ചരിത്രം വെച്ചുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ യേശുവിനെ ആണിയടിക്കുക, രണ്ട് കൈകളും വരിച്ചു പിടിച്ചാണ് ആണിയടിക്കുന്നത്. അത് കഴിയുമ്പോൾ കാല് ആണിയടിക്കുമ്പോൾ, ഈ കാല് ആണിയടിക്കുന്ന സമയത്ത് നമുക്ക് അടിയിൽ ഇങ്ങനെ കൗട്ടയോ ഒന്നും വെച്ച് തന്ന് അല്ല ആണിയടിക്കുന്നത്. അതൊക്കെ ഈ രൂപങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ശില്പികൾ ഉണ്ടാക്കി വെച്ചതാണ്. കാലിങ്ങനെ ചൊവ്വയിങ്ങനെ മടക്കും, ബാക്കിലോട്ട് മടക്കിയിട്ട് ഒരു കാലിൻ്റെ മണ്ടേ മറ്റേ കാല് മടക്കും. അപ്പോൾ ഈ ക്രൂശിൽ ഇങ്ങനെ അടിക്കണം, ഇങ്ങനെ ഇങ്ങനെ വെച്ചാലേ ക്രൂശിൽ അടിയത്തുള്ളൂ, തറയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മുട്ടും മടക്കി വെച്ചിട്ട് ഈ ആണിയടിക്കും. ഈ കാലയിൽ ആണിയടിക്കുമ്പോൾ യേശുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ റിസർച്ച് നടത്തിയവർ ഡോക്ടേഴ്സ് പറയുന്നത് തലച്ചോറ് വേറെ വേദനിക്കും എന്നാണ് പറയുന്നത്. ആ രീതിയിൽ വേദന അനുഭവിക്കും. അവിടെയെല്ലാം യേശു കുഞ്ഞാട് മിണ്ടാത്തതുപോലെ ഉരിയാടാത്തതുപോലെ യേശു ആ ഒരു വാക്ക് പോലും പുറത്ത് പറയാതെ കടിച്ചു പിടിച്ച് വേദന സഹിച്ചു അതാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഈ ക്രോസ് എടുത്തുകൊണ്ട് നേരത്തെ ഇവരൊരു കുഴി ഉണ്ടാക്കും, ആ കുഴിയിൽ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ക്രോസ് നാട്ടിയിട്ട് ആളെ കൊണ്ട് തറയ്ക്കില്ല. പിന്നീട് ഈ ക്രോസ് എടുത്ത് കുഴിയിൽ കൊണ്ട് പടവെന്ന് കൊണ്ടിടും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, കാലിങ്ങനെ മടങ്ങിക്കിടക്കുന്നു, കൈ വിരിഞ്ഞ് കിടക്കുന്നു, ഇങ്ങനെയാണ് യേശു കിടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ ബോഡി ശകലം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്ന് കിടക്കും വിരിഞ്ഞ്. അപ്പം ലൂസായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ബോഡി ഒരുപാട് ഫ്രണ്ടിൽ വരും, അതുകൊണ്ടാണ് ഇവർ വരിച്ച് പിടിച്ചടിക്കുന്നത് ബോഡി ഫ്രണ്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടി. എന്നിട്ടാണ് കാലിങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെ കടന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് അസഹ്യമായ വേദന കാരണം ഇങ്ങനെ ഒരുപാട് നേരം കിടക്കാൻ വയ്യാതെ ഇവിടുന്ന് ഈ ഞരമ്പ് മെയിൻ ഞരമ്പായതിൻ്റെ പേരിൽ ഭയങ്കരമായ വേദന കാരണം, ഹൃദയം പൊട്ടുന്ന വേദന കാരണം ക്രൂശിൽ കിടക്കുന്ന മനുഷ്യജീവൻ എല്ലാവരും കാലിൽ ഉയർത്തിപ്പിടിച്ച് തൻ്റെ ബോഡി നിർത്താൻ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ വേദന കൂടി കാലിൽ ഉയർത്തിപ്പിടിച്ച് നിർത്തുമ്പോൾ, ഈ കാലിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിർത്താൻ ശ്രമിക്കുമ്പോൾ ബോഡി ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ അസഹ്യമായ വേദന അനുഭവിക്കും. വീണ്ടും ബോഡി കാലിൽ നിന്നുള്ള ശക്തി കുറഞ്ഞ്, കാലിൽ നിന്നുള്ള ബലം കുറഞ്ഞിട്ട് വീണ്ടും ബോഡി താഴേക്ക് വരും. വീണ്ടും വേദന കൊണ്ട് വീണ്ടും ബോഡി പുറത്തോട്ട്. അല്ലാതെ ഇങ്ങനെ നമ്മളെ ഈ ചില മിശിഹാ ചരിത്രത്തിലെ കണ്ടതുപോലെ ശ്രീയേ ഇതാ നിന്റെ മകൻ ഒരു വേദനയില്ല, അതല്ല ഇത്. യഥാർത്ഥ റിയൽ ക്രൂസ് ക്രൂശുമരണം ക്രൂസിഫൈ അതല്ല. അപ്പോൾ ഇങ്ങനെ പൊടയും, പിടയുമ്പോൾ വീണ്ടും ബോഡി താഴേക്ക് പോകും, വീണ്ടും ബോഡി മേപ്പോട്ട് കയറ്റും. ഇതിങ്ങനെ വേദന കൊണ്ട് മൊത്തത്തിൽ പിടയും. ഇത് കണ്ടുകൊണ്ടാണ് യേശുവിനെ സ്നേഹിച്ചിരുന്ന സ്ത്രീകൾ കരഞ്ഞിരുന്നത്, അവര് വാവിട്ട് കരഞ്ഞത്. ശിശുവിനെ ശിമയോൻ കയ്യിലെടുത്തിട്ട് ശിശുവിനെ ഇങ്ങനെ പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുക, എന്നിട്ട് പ്രവാചകനായ ശിമയോൻ മാതാവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒന്ന് നോക്കി, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ഒരു പ്രവചനമാണ്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. നല്ല ഒരു പ്രവചനമാണ്. അതിവിടെയാണ് യേശുവിൻ്റെ ഈ പടച്ചിൽ കണ്ട് ഒരു വാൾ കയറി ഇറങ്ങുകയാണ്. അത് നമുക്ക് വർണ്ണിക്കുന്നതിനപ്പുറമാണ്, അത് നമുക്ക് എത്ര പ്രസംഗിക്കുന്നതിനും അപ്പുറമാണ് ആ വാൾ. ഈ സമയത്ത് ഞാൻ യേശുവിലേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ മുമ്പിൽ നിന്ന് വേദന കൊണ്ട് പടയുമ്പോൾ മുമ്പിൽ നിന്ന് ദൈവമാണെങ്കിൽ ഇറങ്ങി വാടാ, നീ പറഞ്ഞില്ലയോ പള്ളി പൊളിച്ച് മണിയുന്നു, ഇറങ്ങി വാടാ. ഹോ അതാ കിടക്കുന്നത് കണ്ടോ പ്രവാചകൻ, എടാ സ്വന്തമായി നിന്നെ തന്നെ രക്ഷിക്കടാ, നീ മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര രോഗശതിയൊക്കെ ചെയ്തവനല്ലയോ, നിന്നെ തന്നെ സുഖപ്പെടുത്തടാ, നീ മറ്റുള്ളവരുടെ വേദന പറ്റിയതല്ലയോ, ഇപ്പൊ എന്താ നിനക്ക് വേദനിക്കുന്നത്, വേദന മാറട്ടെ എന്ന് പറയടാ. ലോക മനുഷ്യർ സുവിശേഷകരെ പറയത്തില്ലയോ, ആ വാക്ക് യേശു കേട്ടിട്ടുണ്ട് പണ്ട്. ഒന്നും മിണ്ടിയില്ല, ഒരു പോലും മിണ്ടിയില്ല.
അപ്പൊ നോക്കട്ടെ, ശരീരത്തിന്റെ വേദനയും മനസ്സിന്റെ വേദനയും ലോകക്കാരുടെ കളിയാക്ക് പരിഹാസങ്ങൾ ഒരു സൈഡിൽ നിൽക്കുക. ഈ സമയത്ത് സയൻസപരമായി ചിന്തിക്കുവാണെങ്കിൽ പെട്ടെന്ന് എന്തോ ഈ നമ്മുടെ ഈ ഈ തൊണ്ടയിൽ അന്നനാളത്തിൽ പതുക്കെ കാർബൺ ഡൈ ഓക്സൈഡ് കയറി നിറയാൻ തുടങ്ങും. ഈ നിറയാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ പുറത്ത് നിന്നുകൊണ്ട് ഓക്സിജൻ അകത്തേക്ക് വലിക്കാൻ പറ്റാത്ത വിധത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വന്ന് അടയും. ഈ അടയുമ്പോൾ ശ്വാസം കിട്ടാതെ കിടന്ന് ബപ്രാളപ്പെടും. അസഹ്യമായ വേദനയും ശ്വാസം കിട്ടാതെയുള്ള ഈ ബപ്രാളം കൂടെ ആവുമ്പോൾ ക്രൂശിൽ കടക്കുന്നവരെല്ലാം ഉറക്കെ ഒരു കാര്യം ആവശ്യപ്പെടും, വെള്ളം താ, ദാഹിക്കുന്ന വെള്ളതാ എന്ന് ബഹളം ഉണ്ടാക്കും. യേശു വെള്ളത്തിന് വേണ്ടി കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ സ്വന്തമാക്കണമെങ്കിൽ ഗുരു നടന്ന വഴി ശിഷ്യൻ പഠിക്കണം. ഗുരു നടന്ന വഴികൾ ശിഷ്യന്മാർ പഠിക്കണം. ഗുരു നടന്ന വഴി പഠിക്കാത്ത ആർക്കും ശിഷ്യരാവാൻ സാധ്യമല്ല. ഈ സമയത്ത് നമ്മളറിയാം, പിന്നെ ആ അതിൽ വായിച്ചപ്പോൾ ഒരു ടെസ്റ്റ് എനിക്ക് ഒരു നേഴ്സ് എനിക്ക് അയച്ചത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കാര്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കയറി അടഞ്ഞ് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ അവർ കയ്പ്പുനീരാണ് കൊടുക്കുന്നത്. അപ്പം മുഖം മാറ്റി കയ്പ്പുനീര് കുടിക്കാതെ. അപ്പോഴാണ് യേശു പ്രാർത്ഥിച്ചത്, കർത്താവേ പിതാവേ ഇവർ ചെയ്യുന്ന എന്താന്ന് ഇവർക്ക് അറിയത്തില്ല, പിതാവേ ഇവരോട് പൊറുക്കണമേ, ഇവരെ ശിക്ഷിക്കരുതേ, ഇവരോട് ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തിയത് നമ്മുടെ ഗുരുവാണ്. നിങ്ങളോട് ഞാൻ ക്ഷമിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് ക്ഷമിക്കുവിൻ, നിങ്ങളോട് ഞാൻ പൊറുത്തതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് പൊറുക്കുവിൻ. എത്ര മധുരമാണ് ആ വാക്കെന്നറിയോ, എത്ര മധുരമാണ്. അവസാനം ഈ കാലയിൽ ഇങ്ങനെ ഉയർത്തി പിടിച്ച് ബോഡി നിർത്തി, അപ്പോൾ ഈ കംപ്ലീറ്റ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബോഡി ഈ ശ്വാസകോശം മൊത്തം അടയും. അടഞ്ഞു കഴിയുമ്പോൾ ബ്രീത്തിങ് കിട്ടാൻ വേണ്ടിയിട്ട് ക്രൂശിൽ കിടക്കുന്ന ആൾ കാലയിൽ ബോഡി ഭയങ്കരമായിട്ട് ഉയർത്തും, ഇങ്ങനെ നിവർത്തി ഇങ്ങനെ എടുക്കും ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട്. ആ നിവർത്തി ഉയർത്തുന്ന സമയം ക്രൂശ് കിടന്ന ആട്ടും യേശു അത് അനുഭവിച്ചതാണ്. ആ ശ്വാസം കിട്ടാൻ വേണ്ടി, ഓക്സിജൻ കിട്ടാൻ വേണ്ടി ആ ക്രോസ് കടന്നാടിന്നാ പറയുന്നത്. കണ്ടോണ്ടിരുന്ന യോഹന്നാൻ പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുക, ശിഷ്യൻ പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുക. ആ സമയത്ത് കൂടത്ത് നിൽക്കുന്ന ഒരു കള്ളൻ കളിയാക്കുന്നുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു കള്ളൻ പറഞ്ഞു, കർത്താവേ അങ്ങ് രാജ്യത്വം പ്രാപിക്കുമ്പോൾ, അതായത് നിത്യജീവൻ അങ്ങാണ്, അങ്ങ് നിത്യജീവൻ, മരണം അങ്ങേക്കില്ല, അങ്ങ് രാജ്യത്തെ പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണം, എന്നെയും കൂടെ ഓർക്കണം. ആ വെപ്രാളത്തിൽ യേശു അവന് മറുപടി പറയാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ, മരിക്കാൻ വേദനയെടുത്ത് ക്രോസിൽ കടക്കുമ്പോഴും പിതാവിന്റെ നാവാവാൻ ശരീരത്തെ വിട്ടുകൊടുക്കുന്ന ഒരു തമ്പുരാനെയാണ് ഞാൻ കാണുന്നത്. പിതാവിന് വേണ്ടി സംസാരിക്കാൻ, പിതാവിന് വേണ്ടി വർത്തമാനം പറയാൻ ആ സമയത്തും തയ്യാറാകുന്ന യേശുവിനെയാണ് ഞാൻ അവിടെ കാണുന്നത്. ഇതാണ് സകലത്തിൽ ഞാനും നിങ്ങളും തള്ളിപ്പറയും. കഥ വരുമ്പോൾ ഞാനും നിങ്ങളും തള്ളിപ്പറയും. ജീസസ് അതല്ല, അവിടെയും പിതാവിൻ്റെ നാവാവാൻ യേശു തയ്യാറായി. സ്തോത്ര ഹല്ലേലൂയ. അവിടെ വെച്ചാണ് മാതാവിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞതേ ഈ വചനം തന്നെ, ഈ യേശു തന്നെ പറഞ്ഞത്. വാൾ ഹൃദയത്തിൽ കൊണ്ട് പിടഞ്ഞ് മണ്ണിൽ വീണ് പിടഞ്ഞ് കരയുന്ന അമ്മയെ, ശിഷ്യനെ നോക്കി കണ്ണു കാണിച്ചു, ഇനി അടുത്ത് വിളിച്ചു.
വിളിച്ചു. അവര് താഴെ വന്നു, പറഞ്ഞു, ഈ അമ്മയെ നീ നോക്കിക്കൊള്ളണം. അതിനർത്ഥമാണ്, ഇതാ സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ശിഷ്യനോട്, വത്സല ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. വേറെ മക്കളുണ്ടെങ്കിൽ ഈ അമ്മ ഈ യോഹനാനെ ഒന്നും ഏൽപ്പിക്കത്തില്ല, അത് വേറെ വിഷയം. അപ്പൊ ഈ സമയത്താണ് ശിഷ്യനെ ഏൽപ്പിക്കുന്നത്. യോഹനാൻ എഴുതിയിട്ടുണ്ട്, യോഹനാൻ അത് എഴുതുന്നത് 85 ശേഷമാണ്, 90 കൂടിയാണ്. ആ നിമിഷം മുതൽ ആ അമ്മയെ ആ ശിഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ മാതാവ് ഈ ലോകവാസം വെടിഞ്ഞതിന് ശേഷമാണ് യോഹനാൻ സുവിശേഷം എഴുതുന്നത്. അപ്പോഴും യോഹനാൻ എഴുതിയിരിക്കുവാണ്, അമ്മ എൻ്റെ കൂടെ ആയിരുന്നു. ഇതാണ് ക്രിസ്തു ശിഷ്യർ. അല്ല, നിങ്ങൾ പറയുന്നതാണ് യോഹൻ മരിക്കുന്നത് വരെയും യോഹനാൻ യേശുവിൻ്റെ സ്ഥാനത്ത് അമ്മയെ നോക്കി. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും നിഷേധിക്കാൻ പറ്റത്തില്ല, ഇതൊന്നും എടുത്ത് കളയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ അതും കഴിഞ്ഞ് യേശു പറഞ്ഞു, എല്ലാം നിവർത്തിയായി. പിന്നീട് യേശുവിൻ്റെ മരണം ഈ ഓക്സിജൻ കിട്ടാതെയാണ്. കുരിശാടുന്ന രീതിയിൽ അവൻ അലറിക്കരഞ്ഞു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, നീ എന്തിനെന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചു. സങ്കീർത്തന പുസ്തകത്തിൻ്റെ പ്രാർത്ഥനയാണത്, എന്തിനെന്നെ ഉപേക്ഷിച്ചു എന്നുള്ള. പ്രൈസ് ദി ലോർഡ്. അതായത് ആ പിതാവിനോട് സഹനമുണ്ടാകുന്ന സമയത്ത് മക്കൾ സ്നേഹത്തിൻ്റെ അമൂല്യമായ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണത്. നീ എന്തിനു എന്നുവെച്ചാൽ കൂടെ ഉണ്ട്, പക്ഷെ എന്നാലും ഈ സഹനം, അതാണ്. അത് ആവാപിതാവ് കരയും, ആവാപിതാവിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വീഴും. അതാണ് പിന്നെ ആ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ ബിൽ ഗിബ്സൺ ചെയ്തിരിക്കുന്നത്, ഒരു കണ്ണിനീർ വന്ന് ഭൂമിയിൽ വീഴുന്നത്. അതൊരു കരച്ചിൽ, അവർ തമ്മിലുള്ള, യേശുവും പിതാവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഭാഷയാണ് അത്. അതൊരു കരച്ചിലാണ്, ഒരു പക്ഷേ രണ്ടുപേരുടെയും കരച്ചിൽ. അതുകൊണ്ടാ യോഹന്നാൻ പറഞ്ഞ, മക്കളെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു. സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. രണ്ടുപേര് കരഞ്ഞതല്ലാതെ ഒരു പഴി പോലും പറഞ്ഞില്ല. ഈ അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ, ഈ ഹാളിലായിരിക്കുന്ന ഒരു വ്യക്തി, എൻ്റെ ദുഷ്ടജീവിതം ഇനി എനിക്ക് വേണ്ട, എൻ്റെ തമ്പുരാൻ മതി എന്നൊരു തീരുമാനമെടുത്താൽ 100% ഞാൻ പറയുന്നു, ആവാപിതാവ് വീണ്ടും കരയും. ഹല്ലേലൂയ. ആവാപിതാവ് വീണ്ടും കരയുമെന്ന് ഞാൻ ഉറപ്പു പറയുകയാണ്. ആ കണ്ണുനീർ നിന്നെ ഓർത്തായിരിക്കും. ഒരു പാപിയുടെ മനസ്സാന്തരം കണ്ടിട്ടാണ് കരയുന്നത്. പുത്രൻ്റെ ക്രൂശിലെ വേദനയെ കണ്ട്, ആവാപിതാവിൻ്റെ സ്നേഹം കണ്ട് നീ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ സന്തോഷം ആവാപിതാവിന് ഏതാണ് കിട്ടാനുള്ളത്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ആമേൻ.